നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വപ്നയ്ക്കും വിജേഷിനുമെതിരായ സിപിഎം പരാതിയിലെടുത്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനം തീരുമാനം സമാന കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെതിരെ തളിപ്പറമ്പ് പോലീസാണ് കേസ് എടുത്തിരുന്നത് സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷിന്റെ പരാതിയിലായിരുന്നു കേസ് സ്വപ്നയെ കൂടാതെ വിജേഷ് പിള്ളക്കെതിരെയുമാണ് കേസ് എടുത്തിട്ടുള്ളത് ഗൂഢാലോചന കലാപശ്രമം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഇരുവർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് ഈ കേസിന്റെ വിശദാംശങ്ങളാണ് ഇനി ക്രൈംബ്രാഞ്ചിന് കൈമാറാനായി പോകുന്നത് പാർട്ടി നേതാക്കൾക്കെതിരെ അപവാദ പ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നേരത്തെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു സിപിഎം നേതാക്കൾക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായും പ്രതിപക്ഷം സംസ്ഥാനത്ത് കലാപത്തിന് ശ്രമിക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം സ്വപ്നക്കെതിരായ പരാതിയിൽ വിജേഷ് പിള്ളയുടെ മൊഴി ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ കണ്ണൂരിലെ വീട്ടിലെത്തി ശേഖരിച്ചിരുന്നു സ്വപ്ന നൽകിയ പരാതിയിൽ വിജേഷ് ബംഗളൂരു പോലീസിൽ മുന്നിലും ഹാജരായിരുന്നു ജീവന ഭീഷണിയുണ്ടെന്ന് ആരോപിച്ച് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് നൽകിയ പരാതിയിലാണ് ആക്ഷൻ പ്ലാറ്റ്ഫോം സിഇഒ വിജേഷ് പിള്ള കർണാടക പോലീസിന് മുൻപാകെ ഹാജരായത് ബംഗളൂരു കെ ആർപുരം പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത് ഭീഷണിപ്പെടുത്തൽ കുറ്റത്തിന് ചുമത്തുന്ന ക്രിമിനൽ ശിക്ഷാ നിയമം അഞ്ഞൂറ്റി ആറ് പ്രകാരമാണ് വിജേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ കോടതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കാൻ വിജേഷ് പിള്ള എന്നയാൾ മുഖേന വൈറ്റ് ഫീൽഡിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് സ്വപ്നയുടെ ആരോപണം കേരളം െങ്കിൽ പിന്നെ ഒത്തുതീർപ്പ് ഉണ്ടാകില്ല എന്നും ആ എസ് ദോഷം വരുമെന്നും പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതായി വിജയ് പിള്ള പറഞ്ഞുവെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു ഏതായാലും വിജയ് സ്വപ്ന സുരേഷിനും എതിരെയുള്ള കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുള്ളത് ഏതായാലും സ്വപ്ന സുരേഷ് കട്ടയ്ക്ക് മുന്നോട്ട് തന്നെ പോവുകയാണ് തന്റെ ജീവിത അവസാനം വരെയും ഒരു മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ ആരും കൊന്നില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് അറിയാവുന്ന എല്ലാ കളത്തിലും അല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന ഓരോ പ്രതിയെക്കുറിച്ചുള്ള സത്യാവസ്ഥയും തെളിവുകളും താൻ പുറത്തു കൊണ്ടുവരുമെന്ന് അടി അടിയുറച്ചു പറയുകയാണ് സ്വപ്ന സുരേഷ് ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു കാര്യം കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുകയും സ്വപ്നയുടെ കയ്യിലുള്ള തെളിവുകളും വിജേഷ് പിള്ളയുടെ തെളിവുകളും സ്വീകരിച്ചതിന് ശേഷം ഇടിക്കു മുൻപാകെ ഇതൊന്നും എത്താതിരിക്കാനുള്ള മറ്റു പല കളികളാണോ ഇതിന് പിന്നാലെ കളിക്കുന്നത് എന്ന ഈ ആക്ഷേപം ഉയരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്തായാലും പലതരത്തിലുള്ള ചരടുവലികൾ നടക്കുകയാണ്